أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم وسلم جميعا في آل سيدنا. الحمد لله رب العالمين. السلام عليكم ورحمة الله. اللهم صل على نبينا محمد. إن لنا في حالنا ورمى سلفا لما ذكرت على نبينا അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഹൈവേയിലെത്തി. ഏകദേശം 3-4 കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് ഉള്ളോട്ടാണ് ഈ പാളി എന്ന് പറയുന്ന ടൗണ്. അപ്പോ അവിടുന്ന് ഏകദേശം ഇപ്പോ 4 കിലോമീറ്ററോളം വന്നു. 3-4 കിലോമീറ്ററോളം വന്നിട്ട് ഇപ്പൊ ഹൈവേയിലെത്തി. ഇന്നലെ നമ്മൾ താമസിച്ച വീട്ടിൽ നിന്നും വരുന്ന ബൈക്ക് ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഒരു മക്കാമ് അവിടെ കയറി സലാം പറഞ്ഞു. ഇൻഷാല്ല സലാം പറഞ്ഞു അവിടുന്ന് ഇറങ്ങി. അപ്പോ കുറെ ആൾക്കാര് എന്താ പറയാ, നിങ്ങള് ദീർഘ പോക്ക് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരാളൊരു കമന്റ് ഇട്ടിരുന്നു. ഇൻഷാല്ല അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അജ്മീറിൽ പോയാൽ എന്ത് തേങ്ങയാണ് കിട്ടുന്നത്? ഞാൻ അദ്ദേഹത്തിനെ പരിഹസിക്കാനോ വിമർശിക്കാനോ വേണ്ടി പറയുന്നതല്ല, ചിലത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മനസ്സിലാക്കി തരാൻ ഞാൻ ആരും ഒരു യോഗ്യനുള്ള ഒരാളും അല്ല, എങ്കിലും സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. നമുക്ക് സത്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് മനസ്സിലായിട്ടില്ല. സത്യതാണ്, ഈ ദുനിയാവില് മനുഷ്യൻ നിർമ്മിതമായ പലതും മനുഷ്യനെ കൊണ്ട് മനുഷ്യനുണ്ടാക്കാൻ കഴിയും. പക്ഷെ മനുഷ്യനുണ്ടാക്കാൻ കഴിയാത്ത പലതും ഈ ദുനിയാവിലുണ്ട്. ഇന്നും അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യൻ എല്ലാ കഴിവുകളും തരുന്നതും പടച്ച റബ്ബ് തന്നെയാണ്, പടച്ച റബ്ബിന്റെ അനുഗ്രഹം തന്നെയാണ്. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു അനുഗ്രഹം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്ത് ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും, കണ്ടുപിടിക്കാനുള്ള ബുദ്ധിശക്തി അള്ളാഹു നൽകിയതാണ് മനുഷ്യൻ എന്ന് കരുതി അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കഴിവുകളും കൊടുക്കുന്നു. നമ്മളത് അളക്കാനോ അതിന്റെ അളവ് കോലിൽ പരിശോധിക്കാനോ നമ്മൾ ആരും പ്രാപ്തരല്ല. ഞാൻ എല്ലാ മഹാന്മാരെയും ബഹുമാനിക്കുന്നുണ്ട്. ഒരു മഹാന്റെ അടുത്ത് പോയിട്ടും പടച്ചിറമ്പിനെ ഒഴികെ, പടച്ചിറമ്പിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മഹാന്റെ മുന്നിൽ നിന്ന് ഞാൻ തേടിയിട്ടില്ല. നമുക്ക് ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹാന്മാരെ നമ്മൾ കണ്ട് ഒരു സലാം ചൊല്ലി അവരെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരുന്നാൽ എന്താണ് അതിന് കുഴപ്പം? മഖാമിലേക്ക് പോകുന്നത് നിങ്ങൾ ശിർക്ക് പറയും, അത് പറയും, ഇത് പറയും, എന്തൊക്കെയോ പറയും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു ബഹുമാനിച്ചവരെ, അള്ളാഹുവിനെ സ്നേഹിച്ചവരെ ബഹുമാനിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മള് പഠിപ്പിച്ച ഗുരുനാഥന്മാരെ നമ്മൾ ബഹുമാനിക്കാറുണ്ട്, അതായത് മാഷന്മാരെ.
ഈ ഭൂമിയിൽ ബഹുമാനിക്കേണ്ടവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത്. എന്തിനാ പറയുന്നത്? ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു എസ്ഐന്റെ മുമ്പിലോ അല്ലെ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടെ ഭയഭക്തിയോടു കൂടി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നു. എന്തിനാ പറയുന്നത്? ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ക്ഷമയോടെ മണിക്കൂറുകളോളം ഉന്തും തിരക്കും തല്ലും പിടിയും ഒക്കെ ആയിട്ട് നമ്മൾ കാവൽ നിൽക്കുന്നു. അപ്പൊ എന്തേ, അത് ബഹുമാനല്ലേ? ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരെ ഒരുപാട് ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ഈ പറയുന്ന മക്കാമിലേക്ക് പോകാൻ പാടില്ല, മക്കാമിലേക്ക് പോകുന്നത് ശരിയായിരിക്കാം, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പലരും പല വിധത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ കാട്ടുന്നത് അത് അവരെ വിശ്വാസമാണ്. അവരെ വിശ്വാസത്തിൽ കൈകടത്തേണ്ട ആവശ്യം നമുക്കില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അവിടെ സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. സുജൂദ് ചെയ്യാൻ അർഹനായവൻ റബ്ബ് സുബ്ഹാന വ തആല. ഈ ദുനിയാവില് നമ്മുടെ നെറ്റിത്തടം സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുജൂദ് ചെയ്യുന്ന അള്ളാഹുക്കും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ മക്കാമ് പോയിട്ട് പലരും പറയുന്ന സുജൂദ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ആ സുജൂദ് അള്ളാഹുക്കാണ് ചെയ്യുന്നെങ്കിലോ നമ്മൾ പറഞ്ഞത് വെറുതെ ആവില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയ കൂടപ്പിറപ്പുകളോട് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ സ്നേഹത്തെ അളക്കാനും അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെ അളക്കാനും നമ്മൾ ആരും പ്രാപ്തരല്ല. ഞാൻ ഒരാളെയും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും താഴ്ത്തി കെട്ടിയിട്ടില്ല. ഞാൻ ഉയരങ്ങളിലുള്ളവനാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. ഞാൻ പഠിച്ചത് എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകുന്നു. അത് നിങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരി, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ബഹുമാനിച്ച സകല വസ്തുവിനെയും ഞാനും ബഹുമാനിക്കും. അള്ളാഹുവിനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ജീവിച്ചവരെ ഞാനും ഇഷ്ടപ്പെടും. അതിനെ ആരെ എന്തൊക്കെ പറഞ്ഞാലും ശരി. ഞാൻ ഏത് ഇബ്ലീസ് ആയാലും ശരി, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളു. കാരണം അള്ളാഹിന്റെ റസൂല് സഹിച്ചതിന്റെ ഏഴ് അംശത്തോ ഏഴ് അയലത്തോ വന്നിട്ടില്ല ഞാൻ സഹിക്കുന്നുള്ളൂ. എന്റെ ഹബീബ് സഹിച്ച വേദനയൊക്കെ ആലോചിക്കുമ്പോൾ, അല്ലെ മഹാന്മാർ ഈ ദുനിയാവിൽ അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും ചതിയും ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമാണ്. അപ്പോ അജ്മീറിൽ പോയാൽ എന്ത് തേങ്ങയാണ് കിട്ടുന്നതെന്ന് പറയുന്ന കൂടപ്പറപ്പിനോട് നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ ഒരു യോഗ്യതയും നമുക്കില്ല. നമ്മൾ നമ്മളെ നീയത്ത് നന്നാക്കുക. അവനവന്റെ മനസ്സ് നല്ലതാണെങ്കിൽ തീർച്ചയായും അവന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കും. അത് നിങ്ങൾ ഏതിലായാലും ശരി, എന്തിലായാലും ശരി, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അള്ളാഹു ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹു നാളെ മഹ്ഷറയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇടതു ഭാഗത്തുള്ള കിതാബും വലതു ഭാഗത്തുള്ള കിതാബും തൂക്കം നോക്കുകയാണ് ചെയ്യുക. ഞങ്ങളാണ് നല്ലവര് എന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നവര് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയുമ്പോ നിങ്ങളെ ഇബാദത്ത് എവിടെയാണ് ശരിയാവുന്നത്? എവിടെയാ ശരിയാണ്? നിങ്ങൾ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ രീതിയിൽ മുമ്പോട്ട് പോവുക. പോകുന്നവരോരോരുത്തർ പോകുന്നവർ പറയട്ടെ, പോയിക്കോട്ടെ. ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ മോശമാണ് എന്നുള്ള ചിന്താഗതി ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ആരെ ആക്ഷേപിക്കാനോ ആരെയും പരിഹസിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ വേണ്ടിയല്ല ഞാൻ എന്റെ കാഴ്ചപ്പാടുകളും എന്റെ വിലയിരുത്തലുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ മക്കാമിൽ പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ദർഗകളിൽ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ റബ്ബിനല്ലാതെ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, എൻ്റെ റബ്ബിനോടല്ലാതെ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷേ ആ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക കൂലി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യേക ഉത്തരം ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ അല്ലാഹു തആല മനസ്സിലാക്കാനും ഒരുപാട് മഹാന്മാർ ഈ ദുനിയാവിൽ ജീവിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു പോയവരുണ്ട്. ആ പോയവർക്ക് അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങളും കഴിവുകളും കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹുക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. ഇൻഷാ അല്ലാ തീർച്ചയായും അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് ദുനിയാവിൽ ഇല്ലാതെ പലർക്കും പല കാര്യങ്ങളും പല വിഷമങ്ങളും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി കൂടുതൽ മഹാന്മാരെ നമ്മൾ സന്ദർശിക്കാറുണ്ട്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്
ولكن هناك اشياء اخرى في المدينه ഇന്നും ജീവനുള്ളതുപോലെ കിടക്കുന്ന ശരീരം എന്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നു അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ ഒരാൾക്കും തട്ടിക്കളയാനില്ല നിങ്ങൾ അതിനെ എന്തൊക്കെ പരിഹാസങ്ങൾ നിങ്ങളാണ് വലിയവരേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മോശം ഞാനാണ് വലിയവൻ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ മോശം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത് സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിക്കുക ഇല്ലാത്തവർ അവരവരുടെ ഇഷ്ടം പോലെ ഇൻഷാല്ലാ السلام عليكم ورحمة الله تعالى وبركاته. بين يلا فيديو السلام عليكم السلام عليكم نقول لكم بعد وقت عندكم إن شاء الله بيرتا بودا. كارنام ورا فيديو دكم بلو إن شاء الله جان كوره كودة اللي بارين دنداوا. السلام عليكم جان كودة اللي بارين دنداوا. شو هذي فيديو تودان كم السلام عليكم بارني تودان كم. اللي عندنا كلا كارين غل بارين بو إن شاء الله جان بارني بو كارند. بينا هندي كارو ورندو سانساريكم تلحو إن شاء الله بارندر تو آمين باريم آمين باريندر إن شاء الله باريم هذا وارندو ألا إن كا هندية دا باشا أبيرة دا باشا منسلة أباد تدو غندي يندا أنا باريندر سلاري أتدو غندو باريندر لان أتو إنترنتني أنا باريندر إن شاء الله بدرني باجيمير لك رود بالين ورنا سلطانة بنيانة نالنداي رندد بالين أكيداشن 4 كيلومتر بندو هايفين كور صولو تاني بالين باريندر سلام أبالين ولكن يجب ان يكون هناك اجراءات في المدينه التي 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 തീർച്ചയായും ഇൻഷാല്ലാ ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നമുക്ക് നേരിടേണ്ടി വരും അത് നമ്മൾ സബൂർ ചെയ്യുക ക്ഷമയോടെ കൂടി ദുനിയാവിൽ മുന്നോട്ട് പോവുക അസ്സലാമു അലൈക്കും السلام عليكم ابھی بھائی پالی پہنچے ہیں ہم پالی سے ہم ہمارے گھر پہ لے کے جا رہے ہیں ان کو اور دعا میں یاد السلام عليكم കൂട പർപ്പള അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇത് ബദറുഖാന്റെ നമ്മളെ ഗഫൂർഖാന്റെ അനുജൻ ബദറുഖാന്റെ അളിയനാണ് ഇൻഷാല്ലാ ഞാൻ വരുന്ന വഴിയിൽ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ ബദറുഖാ എന്നെ വിളിച്ചു എവിടെ എത്തി ചോദിച്ചു ഞാൻ പറഞ്ഞു 15 കിലോമീറ്റർ ഇനി പാളിയിലേക്ക് ഉണ്ട് അവിടെ എൻ്റെ അളിയനുണ്ട് അളിയനോട് ഞാൻ വിളിച്ചു പറയാം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ പറഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം അളിയനെ വിളിച്ചു പറഞ്ഞു അളിയൻ എന്നെ വിളിച്ചു ഇൻഷാല്ലാ ഇപ്പോ 9:30 സമയം ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തും ഇപ്പോ പാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോ നമ്മൾ ഉള്ളത് പാളി നിന്ന് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് അജ്മീറിലേക്ക് പോകുന്ന റോഡ് സീതാ ഗേറ്റോ സീതാ ഗേറ്റോ റോഡ് സീതാ ഗേറ്റോ جودپور 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 نورنا سلانا ان شاء الله ایوری ورا تنہ پریجے پڑتی تلم اپ کا نام بولیے میرا نام جاوید میا بدرو بھائی ہاں بھائی جان کون بولتا ہے بدرو بھائی جان کا سالا ہوں میں میرا نام جاوید کاجی ہے پالی رہتا ہوں میں یہ میرا فرینڈ ہے عادل عادل بولیے السلام علیکم میرا نام عادل
അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. ഇൻഷാല്ല അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും.